നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് പ്രത്യേക പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത താരപുത്രിയാണ് മീനാക്ഷി ദിലീപ്. മലയാള സിനിമാ പ്രേമികളുടെ സ്വന്തം ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകളെന്ന രീതിയിൽ എന്നെന്നും സ്പെഷ്യലാണ് മീനാക്ഷി. സോഷ്യൽ മീഡിയയിൽ അധികം സജീവമല്ലെങ്കിലും വിശേഷാൽ അവസരങ്ങളിലും മറ്റും പോസ്റ്റുകൾ പങ്കിട്ടുകൊണ്ട് മീനാക്ഷി എത്താറുണ്ട്. മീനാക്ഷിയെ വളരെ വിരളമായി മാത്രമാണ് പൊതുവേദികളിൽ കാണാറുള്ളത്. കാവ്യ വിവാഹം ചെയ്യാൻ ദിലീപ് തീരുമാനിച്ചപ്പോഴും പൂർണ്ണ പിന്തുണയുമായി മീനാക്ഷി ഒപ്പമുണ്ടായിരുന്നു. മകളുടെ സമ്മതപ്രകാരമാണ് താൻ രണ്ടാമതൊരു വിവാഹം എന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് ദിലീപ് പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട്. ദിലീപും മഞ്ജു വാര്യരും പിരിഞ്ഞപ്പോൾ അച്ഛൻ ദിലീപിനൊപ്പം പോകാമെന്നത് മീനാക്ഷിയുടെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ദിലീപിനും മകൾ മീനാക്ഷിയോടുള്ള സ്നേഹം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പല അവസരങ്ങളിലും മകളോടുള്ള അടുപ്പവും സ്നേഹവും ഒക്കെ ദിലീപ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മീനാക്ഷിക്ക് തിരിച്ചും അങ്ങനെയാണ്. മീനൂട്ടി എന്നാണ് ദിലീപ് മകളെ വിളിക്കാറുള്ളത്. പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ എത്തുമ്പോൾ ദിലീപ് കുടുംബത്തെയും കൂടെ കൊണ്ടുവരാറുണ്ട്. കാവ്യയും മീനാക്ഷിയും മഹാലക്ഷ്മിയും ഒക്കെ ഒരുമിച്ചാണ് പരിപാടികൾക്ക് വരാറുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ പവി കെയർടേക്കർ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടന്നത്. നിരവധി താരങ്ങൾ പങ്കെടുത്തിരുന്നു. എന്നാൽ എല്ലാവരുടെയും ശ്രദ്ധ പോയത് മീനാക്ഷിയിലേക്കാണ്. താരപുത്രിയായിട്ടും എന്തൊരു സിമ്പിളാണ് മീനാക്ഷി എന്നാണ് ആരാധകർ പറയുന്നത്. ചിത്രത്തിലെ നായകനായ ദിലീപ് മുൻവരിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ മീനാക്ഷി ദിലീപിന്റെ അടുത്ത് കണ്ടിരുന്നില്ല. നായകന്റെ മകളായ മീനാക്ഷി എന്തായാലും മുൻനിരയിൽ തന്നെ കാണുമല്ലോ. എന്നാൽ മുൻനിരയിലായിരുന്നില്ല മീനാക്ഷി. മറ്റ് കാണികൾക്കൊപ്പം ഹാളിന്റെ ഇടയിൽ ഒരിടത്താണ് മീനാക്ഷി ഇരുന്നത്. ഇതോടെയാണ് മീനാക്ഷിയുടെ ലാളിത്യത്തെക്കുറിച്ച് ചർച്ച തുടങ്ങിയത്. മലയാളത്തിലെ പ്രമുഖ നടന്റെ മകളായിട്ടും എങ്ങനെയാണ് ഇത്ര സിമ്പിളായി പെരുമാറുന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. മെഡിക്കൽ പഠനം കഴിഞ്ഞ് മീനൂട്ടി ഹൗസ് സർജൻസിയിലേക്ക് കടന്ന വിവരം നേരത്തെ ദിലീപ് പറഞ്ഞിരുന്നു. മീനാക്ഷിയുടെ ഇഷ്ടവിഷയം ഡെർമറ്റോളജിയാണ് ദിലീപ് പറഞ്ഞിരുന്നത്. എന്നാൽ അഭിനയത്തിലേക്ക് വരുമോ എന്ന് ആരാധകർ ചോദിക്കാറുണ്ട്. ഏത് പരിപാടിക്ക് വന്നാലും കൂടുതൽ സംസാരമൊന്നും ഇല്ലാതെ നിറഞ്ഞ പുഞ്ചിരിയോടെ മീനാക്ഷി എവിടെയെങ്കിലും നിൽക്കുന്നത് കാണാം. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മീനാക്ഷിയും എത്തിയിരുന്നു. കാവ്യയും മഹാലക്ഷ്മിയും മീനൂട്ടിക്കൊപ്പം ഉണ്ടാവാറുണ്ട്. കാവ്യ കുറച്ചു നാളുകൾക്ക് മുൻപ് മകൾ മഹാലക്ഷ്മിക്കൊപ്പം സഹോദരന്റെ കൂടെ വിദേശത്തായിരുന്നു എന്ന് ദിലീപ് പറഞ്ഞിരുന്നു. ഇപ്പോൾ നാട്ടിൽ വന്നതായാണ് സൂചന. അതേസമയം ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പടമാണ് പവി കെയർടേക്കർ. 5 പുതുമുഖ നായകന്മാരാണ് ഈ സിനിമയിൽ. കോമഡി എന്റർടൈൻമെന്റ് ആയിരിക്കുമെന്നും പഴയ ദിലീപിനെ കാണാൻ പ്രതീക്ഷിക്കുമെന്നും ആരാധകർ പറയുന്നു. ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനിടെ ദിലീപ് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്റെ അവസ്ഥ ഒക്കെ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 29 വർഷമായി കൊച്ചു വേഷങ്ങളൊക്കെ ചെയ്ത് ഇവിടെ എത്തിയ ഒരാളാണ് ഞാൻ. പ്രേക്ഷകരുടെ കൈയടി പോലെ തന്നെ ഞാൻ ഇത്രയും പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോഴും എന്നെ വിശ്വസിച്ച് സിനിമ നിർമ്മിക്കുന്ന എൻ്റെ നിർമ്മാതാക്കൾ, എനിക്ക് പുതിയ കഥാപാത്രങ്ങൾ തന്ന സംവിധായകർ, കൂടെ അഭിനയിച്ച മറ്റ് താരങ്ങൾ എന്നിങ്ങനെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ് ഈ ഞാൻ. അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ഒരുപാട് കാലം നിങ്ങളെ ചിരിപ്പിച്ചു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് ഞാൻ. ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ ആവശ്യമാണ് എന്നാണ് ദിലീപിന്റെ വാക്കു. Subscribe for more videos. Subscribe now. Thank you.